വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞാനും വിഷ്ണു കൂടി ഡ്രൈവ് ചെയ്ത് നമ്മുടെ ആർ സി ഷോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള വണ്ടികള് എല്ലാം വിനുവും വരണും കൂടി നമ്മുടെ കോളേജിന് വരുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ട്രക്കും പിന്നെ കുറച്ച് ഡ്രിഫ്റ്റ് കാർസും പിന്നെ ബാക്കിൽ നമ്മുടെ ബാഹ്യം, അപ്പൊ അങ്ങനെയുള്ള വണ്ടികളൊക്കെ കയറ്റിയിട്ട് നമ്മൾ പൊക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ ഏകദേശം നമ്മുടെ കളമശ്ശേരിയൊക്കെ എത്തിയിട്ടുള്ളു. നമ്മുടെ ഫിസാറ്റ് അങ്കമാലിയിൽ വെച്ചിട്ടാണ് ഷോ. യാ ഇന്നലെ ഉറങ്ങിയൊന്നുമില്ല. വണ്ടിയൊക്കെ മറ്റേ ആ BMW M3 ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു 3:45-4 മണിയായി കിടന്നപ്പോഴത്തേക്കും. അപ്പൊ അതിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇട്ട് ഉറക്ക ക്ഷീണം ഉണ്ട്. എവിടെ ചെല്ലും എന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ ഇപ്പൊ നടത്താൻ പോകുന്ന നമ്മുടെ രണ്ടാമത്തെ ഷോ ആണ് ഇപ്പൊ നടത്താൻ പോകുന്നത്. അപ്പോ ഏറ്റവും നല്ലൊരു നടത്തുന്നതിലിപ്പൊ ആദ്യത്തേൽ വെച്ച് നല്ലത് ഈ ഒരു ഷോ ആണ്. കുറെ വണ്ടികളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ചെന്ന് കാണാം. ഗൈസ് അങ്ങനെ രാവിലെ ഏകദേശം ഒരു 6:30 നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഗൈസ് അങ്ങനെ നമ്മളുടെ കോളേജിലോട്ട് എൻട്രി ആയി. അപ്പോൾ ഗൈസ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. ഇവിടെ നമ്മുടെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടോ? നിന്റെ പേര് പേര് പറഞ്ഞേ. ജോഷോ നൈജോ. ഓക്കെ, ഒരു കുഞ്ഞു സബ്സ്ക്രൈബറാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പോയി കാണിച്ചു തരാം. ഷോ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിവിടെയാണ് നമ്മുടെ ഷോയും പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ സെൻറ്ററിൽ തന്നെ ട്രാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഈ ഒരു ലെയറിലാണ് കംപ്ലീറ്റ് നമ്മുടെ വണ്ടികളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റേജിൻ്റെ അവിടെ നമ്മുടെ ഡ്രിഫ്റ്റ് കാർസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ കുറച്ച് മിനിയേച്ചർ കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആർ സിയിലോട്ട് പോകാം. ഇവിടെ ഒരു നൈട്രോ എഞ്ചിൻ, അതായത് കുഞ്ഞു നൈട്രോ എഞ്ചിൻ ആർ സി ആണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ അതായത് ഇവിടെ ചെറിയൊരു ബഗ്ഗി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ റേസ് ബഗ്ഗികളാണോ? ഇതൊക്കെ റേസ് ബഗ്ഗികളാണ്. ഇതും ഒരു ഇത് ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. പിന്നെ ആ വരുന്നത് ഒരു നൈട്രോ എഞ്ചിൻ വണ്ടിയാണ്. അത്യാവശ്യം ഹെവി, ഭയങ്കര വലിയ സൈസുള്ള വണ്ടിയാണ്. ഇതൊക്കെ ഇലക്ട്രിക് ആണ്. പിന്നെ ഈ വരുന്നത് നൈട്രോ. ഇത് നമ്മുടെ ഇറിവോ ആണ് ഇലക്ട്രിക്. പിന്നെ ഇത് നമ്മുടെ സ്റ്റാർട്ടറും നൈട്രോ എഞ്ചിന് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ റിമോട്ട്, പിന്നെ നൈട്രോ എഞ്ചിന് യൂസ് ചെയ്യുന്ന ഫ്യൂല് കാര്യങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് പാർട്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ? ഇതിൻ്റെ ടൂൾസ്, എഞ്ചിൻസ്, സസ്പെൻഷൻ, ESC, മോട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നൈട്രോ എഞ്ചിൻ വണ്ടികളാണ് ഉണ്ടല്ലോ. പിന്നെ ഇത് ഇരിക്കുന്നത് നമ്മുടെ റാലി കാറാണ്. നമ്മുടെ മോൺസ്റ്റർ ആ ഒരു ഡിസൈനിൽ വരുന്ന ഒരു റാലി കാറാണ് ഇരിക്കുന്നത്. പിന്നെ ഈ വരുന്നതാണ്, അതായത് എന്താ പറയുക, റയർ ഐറ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ പറയാം. ഇതധികം ഇല്ല, അധികം ആൾക്കാർ കാണാനും ചാൻസ് കുറവാണ്. നമ്മുടെ ഡ്രാഗ് റേസൊക്കെ നടത്തുന്ന മോഡലില്ല ആ ഒരു സെയിം സ്പെക് തന്നെയാണ് ഇപ്പോൾ ഇത്. പിന്നെ ഇത് വരുമ്പോഴത്തേക്കും നമ്മുടെ ആർമയുടെ ലിമിറ്റ്ലെസ് എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. അമൽ ബ്രോയുടെ വണ്ടിയാണിത്. ഇത് പുള്ളിയുടെ ചേട്ടനാണ്. അപ്പോൾ അതായത് വേറൊരു ടൈഫോണും കൂടി ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ ഈ രണ്ട് വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഏകദേശം ഇത് എത്ര സ്പീഡ് വരുന്നു പറയുന്നത്? ആ ഗൈസ്, 300 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി ഇതിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രോളർ, നമ്മുടെ ജീപ്പ് ഗ്ലാഡിയേറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ജീപ്പ് ഗ്ലാഡിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോർഡ് F100 എന്ന് പറഞ്ഞ മോഡൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്യൂഡിൻ്റെ വണ്ടി എടുത്തുകൊണ്ടുവന്നാണ് ഗൈസ്. അപ്പോൾ ഡ്യൂഡിൻ്റെ വണ്ടി കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എക്സ് മാക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ സ്പാർട്ടൺ, അതായത് ഏറ്റവും വലിയ ആർ സി ബോട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പറയാം, സ്പാർട്ടൺ എന്ന് പറഞ്ഞൊരു സാധനം ഇരിക്കുന്നുണ്ട്. ഇതിലെ വലിയ ബോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടെയുള്ള ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും വലിയ ബോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു കസ്റ്റം മെയ്ഡ് മറ്റേ ജുറാസി പാർക്കിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു എക്സ്മാക്സ് ഇരിക്കുന്നത്, അത് അവൻ്റെയാണ്. ഇതിൻ്റെ പേ കൃഷ്ണൻ, ആ കൃഷ്ണാസ്. അപ്പോൾ അവൻ്റെ വണ്ടിയാണ് നമ്മുടെ ഈ എക്സ്മാക്സ് ഇരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ BAH 8 ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇത് ഓടിച്ചിട്ടില്ല, ഇത് കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു പെട്രോൾ എഞ്ചിൻ RC, നമ്മൾ വീഡിയോ ചെയ്ത പെട്രോൾ എഞ്ചിൻ RC ഇരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു അറ്റത്തെ എക്സ്മാക്സ് മിഥുൻ ബ്രോയുടെയാണ്. മിഥുൻ ബ്രോ മാസ്ക് ഒന്ന് മാറ്റിയാൽ മുഖം ഒന്ന് കാണിച്ചാൽ. അപ്പോൾ മിഥുൻ ബ്രോയുടെ വണ്ടിയാണ്. മിഥുൻ ബ്രോയും ഉണ്ട് നമ്മുടെ ടീമിൻ്റെ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഡ്രിഫ്റ്റ് സെറ്റപ്പ്. ഇത് കണ്ടോ, ഇതായിരിക്കുന്നത് ഒട്ട് മൊത്തം ഡ്രിഫ്റ്റാണ്. നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് സെൻറ്ററിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ലാൻസർ ഇരിക്കുന്നുണ്ട്. പോർഷെ M3 ഇന്നലെ ഞാൻ രാത്രി ഇരുന്ന് പണിതാണ് കഴിച്ചത്. M3, പിന്നെ നമ്മുടെ R34, സുപ്ര,
NSX, ലാൻസറിവോ, R35 ഇപ്പോൾ ഇത്രയും വണ്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓഫ് റോഡ് ട്രാക്ക്. ഓഫ് റോഡ് ട്രാക്ക് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ടയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, പിന്നെ ഇവിടെ കുറച്ച് ചെളി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ചേച്ചിമാരൊക്കെ കാർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതൊക്കെയാണ് ട്രാക്ക്. ഇത് കണ്ടോ, നമ്മുടെ വണ്ടി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീപ്പ് പതിയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ അതായത് ഡിഫൻഡറായിട്ട് വന്നത് ഇവനാണ്. നിന്റെ പേര് പറഞ്ഞതാ? ഡെന്നിസ് ആണ് നമ്മുടെ ഡിഫൻഡറായിട്ട് വന്നത്. ഡിഫൻഡറിൽ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടോ. ബാർ LED, അതേപോലെ ഇൻഡിക്കേഷൻ സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ ഗൈസ് ഈ ഒരു സൈഡിലോട്ട്, ഈ ഒരു സെക്ഷനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ കുറേ എന്താ പറയുക, വിൻറ്റേജ് ടൈപ്പും അതേപോലെ തന്നെ പുതിയ വണ്ടി കാര്യങ്ങൾ, പുതിയ മോഡൽസ് സംഭവങ്ങൾ എല്ലാം ഡൈകാസ്റ്റാണ്. ഡൈകാസ്റ്റിൻ്റെ കളക്ഷനാണ് ഫുള്ള്. ഓക്കെ, അപ്പോൾ അതായത് ഇവിടുന്ന് നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജീപ്പ് കണ്ടോ, ജീപ്പിൻ്റെ തന്നെ പല ടൈപ്പ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നതാണ് ഈ ഒരു വണ്ടി. അതൊക്കെ ഏതാ വണ്ടി എന്ന് പേര് പോലും കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. ഹമ്മറിൻ്റെ മറ്റേ പട്ടാൾക്കാരുടെ ടൈപ്പ് വണ്ടികൾ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. അതെ, ഇത് കണ്ടോ, പേരൊന്നും പറയാൻ അറിയില്ല ഗൈസ്. നിങ്ങൾ ഫുള്ള് നോക്കിയോ ഏതൊക്കെയാണ് വണ്ടിയോ. അങ്ങ് അറ്റം വരെ ഇഷ്ടംപോലെ വണ്ടികളാണ്. അപ്പോൾ ഈ വണ്ടി കൊണ്ടുവന്നത് നമ്മുടെ അച്ഛനാണ്. അച്ഛൻ്റെ പേര് എന്ന് പറഞ്ഞേ സച്ചിൻ. ഓക്കെ, സച്ചിൻ എന്ന് പറഞ്ഞ പ്രോയാണ് ഈ ഫുൾ കളക്ഷനുള്ള ആള്. ഓക്കെ, ഇത്രയും വണ്ടികൾ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടോ പ്രോ, ഇത് ഏകദേശം എന്തോരം കാറ് കൊണ്ടുവന്നുണ്ട്? 160 കാറുകളാണ് ഇതിവിടെ ഇരിക്കുന്നത്. നമ്മുടെ R34 ഇരിക്കുന്നുണ്ട്. ഇതേ പഴയ മിനി കൂപ്പർ കണ്ടോ, അങ്ങനെ കുറച്ച് അവിടെ അടിപൊളി വണ്ടികളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം 160 ഡൈകാസ്റ്റ് മോഡൽ കാറുകളാണ് ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്നത്. ഓക്കെ, നമ്മുടെ വണ്ടികളെല്ലാം യുണീക്ക് വണ്ടികളാണ്. നമ്മുടെ കളർ ഉണ്ടോ, മഞ്ഞ, നീല, പച്ച, ബ്ലാക്ക്, പിന്നെ അങ്ങനെ. ഈ നൈട്രോ, ഇത് മാരക സൗണ്ടാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതെ, ഏ സജിച്ചേട്ടൻ്റെയാണ് നമ്മുടെ ഈ T-Max എന്ന് പറഞ്ഞത്. T-Max പിന്നെ അതേപോലെ കുറേ നൈട്രോയും ഇലക്ട്രിക് വണ്ടികളും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നുണ്ട്. എന്ന് എങ്ങനെയുണ്ട് ഷോയ്ക്ക് വന്നിട്ട്? എല്ലാ ആൾക്കാരും കൂടിയപ്പോഴത്തേക്കും വണ്ടി ഓടിക്കാൻ പേടിയായി. അപ്പോൾ ഗൈസ് അതേപോലെ നമ്മുടെ സൈച്ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ പേര് പറഞ്ഞു, R C വേൾഡ് ഗാരേജ് എന്നാണ് സൈച്ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ പുള്ളി ഈ RC കാർ ബിൽഡ് ചെയ്യുന്നതും പണിയുന്നതും അതേപോലെ ടോയ് ഗ്രേഡ് RC നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോകളും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ ചാനലൊന്ന് കയറി നോക്കുക, ചിരിക്കും അങ്ങോട്ട്. അപ്പോൾ ആളുടെ ചാനലിൽ കയറി നോക്കുക, അപ്പോൾ കുറേ അപ്ഡേഷനും വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ RC വേൾഡ് ഗാരേജ് എന്നാണ് പുള്ളിയുടെ ചാനലിൻ്റെ പേര്. എല്ലാവരും കയറുമെന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ലിങ്ക് കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം തുടങ്ങാൻ പോവുകയാണ്. ഗൈസ് അങ്ങനെ നമ്മുടെ സജിച്ചേട്ട് നമ്മുടെ നൈട്രോ RC എടുത്ത് ഓടിക്കാൻ പോവാണ്. നമ്മുടെ T-Max ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷനും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ നൈട്രോ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡ്രില്ലൊക്കെ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല അപാര സൗണ്ടായിരിക്കും കേട്ടോ. എന്റെ അമ്മ മാരക സൗണ്ട് ട്ടോ. പൈസ അപ്പൊ പതിയ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ട്രാക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയല്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിഫൻഡർ എത്തി ഗൈസ്. അപ്പോൾ ഇവിടെ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇത്രയും ഇടയിൽ വെച്ചിട്ട് നമ്മൾ പെട്രോൾ എഞ്ചിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ റിമോട്ട് കാര്യങ്ങളൊക്കെ അവിടെ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. Ah.
coba itu malu kali deh. Iya, remote dulu start aja kita na setelah ini. Karena kita X Max arke itu nanti cuma. Ada? Hari ini kan Ali karena mau kita. Ada ya. Motom scene orang X Max. Bude, nalar space sih lah. Ada apa sambo? Guys, amaran nitro vandi anu pagi ground dekaran perform jadi orang teriin itu. Electric vandi anu typhoon dan nitro. Kalau kat terucap parakin. Hahaha.